ഓം നമോ നാരായണായ. എല്ലാ സുഹൃതികൾക്കും എൻ്റെ പ്രണാമം. ഇന്ന് നമ്മൾ പറഞ്ഞത് ഒരു വലിയ വിഷയമാണ്. ചുരുക്കി ചുരുക്കി നമ്മൾ അവതരിപ്പിക്കുകയാണ്. അതിനകത്ത് ഏറ്റവും പ്രസക്തമായ വിഷയം എന്ന് പറയുന്നത് സുഹൃതജന്മവും സുഹൃതമല്ലാത്ത ജന്മവുമാണ്. സുഹൃതമുണ്ടായിരുന്ന ജന്മം കൂടി സുഹൃതമല്ലാതാക്കി തീർത്ത വിഷ്ണു വൈകുണ്ഠത്തെ വിഷ്ണു ഭഗവാൻ്റെ കാവൽ ഭടന്മാരായിരുന്നവർക്ക് എങ്ങനെയാണ് ദുഷ്കൃതമായിരിക്കുന്ന ജന്മം കിട്ടിയതെന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു. ഇവിടെ പറയുന്നത് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവായിട്ട് അവർ വന്നു, അവർക്ക് മൂന്ന് ജന്മമെടുക്കും ഇനി തിരിച്ചു വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു വരാനെന്നാണ് പറഞ്ഞത്. എത്ര ജന്മമാണ്? മൂന്ന് ജന്മം. ആദ്യത്തെ ജന്മമാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായിട്ട് വന്നത്. രണ്ടാമത്തത് വിശ്രവസിൻ്റെ പുത്രനായി കേശിനിയിൽ ജനിച്ചവരാണ് കുംഭകർണനും രാവണനും. രാവണ കുംഭകർണാദികളാണ് രണ്ടാമത്തെ ജന്മമായിട്ട് ഇവരുടെ ജന്മമായിട്ട് കണക്കാക്കുന്നത്. മൂന്ന് ജന്മമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ നരഹരിമൂർത്തിയുടെ ഇതുകൊണ്ട് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവിനും വന്നു. കുംഭകർണൻ രാവണൻ ഇവർക്ക് രാമനിഗ്രഹത്തിലൂടെ മുക്തി ലഭിച്ചു. രാമഭഗവാൻ ഇവരെ നിഗ്രഹിച്ചതിലൂടെ മുക്തി ലഭിച്ചു. അപ്പോൾ ഇനി അടുത്തതായിട്ട് പറയുന്നത് അവർ തന്നെയാണ് പിന്നീട് വന്നിരിക്കുന്ന ശിശുപാലനും ദന്തഭക്തനും സഹോദരങ്ങളായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഹിരണ്യാക്ഷന് വരാഹമൂർത്തി വന്നിട്ട് ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചു, നരഹരിമൂർത്തി വന്നിട്ട് ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ചു, അതുപോലെ തന്നെ കുംഭകർണനെയും രാമനെയും രാമാവതാരത്തിലൂടെ ഭഗവാൻ രാമൻ നിഗ്രഹിച്ചു, പിന്നെ അതുപോലെ തന്നെ ശിശുപാലനെ ദന്തഭക്തനെയും കൃഷ്ണഭഗവാൻ നിഗ്രഹിച്ചു. എന്താണ് ഈ മൂന്ന് രൂപങ്ങളിലൂടെ തിരിച്ചിനി വൈകുണ്ഠത്തിൽ അവർക്ക് എത്താൻ പറ്റുകയുള്ളൂ? അപ്പോൾ ശിശുപാലനും ദന്തഭക്തനെയും ഭഗവാൻ നിഗ്രഹിച്ചപ്പോൾ സായൂജ്യ അടഞ്ഞത് എന്തുകൊണ്ടെന്നുള്ള യുധിഷ്ഠിര ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇവിടെ പറഞ്ഞത്. മനസ്സിലായല്ലോ? അതായത് അവരാരായിരുന്നു പൂർവജന്മത്ത്? വൈകുണ്ഠത്തെ കാവൽ ഭടന്മാരായിരുന്നു. ആ സുഹൃതത്തിൽ സുഹൃതമുള്ളതുകൊണ്ടാണ് ശിശുപാലനും ദന്തഭക്തനും മുക്തി ലഭിച്ചതെന്ന് യുധിഷ്ഠിരൻ്റെ സംശയത്തിന് നാരദ മഹർഷി മറുപടി നൽകി. നമ്മുടെ മനസ്സിൽ നിന്നും സംശയം മാറ്റുക. എന്താ പൂർവജന്മ സുഹൃതങ്ങൾ? നമുക്ക് ഓരോരുത്തർക്കും ഓരോ സുഹൃതങ്ങളുണ്ട്. ഓരോ സുഹൃതജന്മങ്ങൾ പൂർവജന്മത്തെ സുഹൃത കർമ്മത്തിൻ്റെ ഫലമാണ് ഈ ജന്മത്തെ നമ്മുടെ ഓരോരുത്തരുടെയും സുഖം. ഈ ജന്മത്ത് എന്തെങ്കിലും ദുരിതങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പൂർവജന്മത്തെ നാം ചെയ്ത കർമ്മത്തിൻ്റെ ഫലമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തിരുത്തി മുന്നോട്ട് പോകാൻ, സൽക്കർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദുരിതങ്ങൾക്ക് പര്യവസാനത്വം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. എവിടെയാണോ മനുഷ്യൻ തൻ്റെ കർമ്മങ്ങളെ സംശുദ്ധീകരിക്കുന്നത് തുടങ്ങുന്നത്, ഇപ്പം നമുക്കെല്ലാവർക്കും ഗുരുക്കന്മാരുണ്ട്, അവരെല്ലാം മുക്തി നേടിയവരാണ്. അങ്ങനെ മുക്തി നേടിയ ഗുരുക്കന്മാരുടെ മഹത്വത്തെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ അത് സ്വാംശീകരിക്കാനും കൂടെ ശ്രമിച്ചില്ലെങ്കിൽ അവർക്ക് മാത്രമേ മുക്തി ലഭിക്കുകയുള്ളൂ, നമുക്കും ലഭിക്കില്ല. രമണ മഹർഷി പറയുന്നുണ്ട്, ഗുരുകാരുണ്യമില്ലാതെ, ഗുരുവിൻ്റെ അനുഗ്രഹമില്ലാതെ ഒരാൾക്ക് മുക്തി ലഭിക്കില്ല. ഗുരുകാരുണ്യം അത്യന്താപേക്ഷിതമാണ്. ഒപ്പം എന്ത് വേണം? പരിശ്രമവും നമുക്ക് വേണം. ഇത് വേണം, പരിശ്രമം വേണം. രമണ മഹർഷി പറയുന്ന ഒരു വലിയ വാക്യമുണ്ട്, വാസനാക്ഷയം ഉണ്ടെങ്കിൽ മാത്രമേ, ഈ കർമ്മങ്ങളൊക്കെ ക്ഷയിച്ചെങ്കിൽ മാത്രമേ മുക്തി ലഭിക്കുകയുള്ളൂ. മുക്തി ലഭിക്കണമെങ്കിൽ എന്ത് വേണം? കർമ്മം ക്ഷയിക്കണം. അപ്പം കർമ്മം ക്ഷയിച്ചാൽ മുക്തി, മുക്തി ലഭിച്ചാൽ കർമ്മക്ഷയം. ഇങ്ങനെ അന്യോന്യം രണ്ടും ആശ്രയിച്ചിരിക്കുന്നു, അതുകൊണ്ടൊരു ദോഷവും ഉണ്ടാവും എന്ന് പറയുമ്പോൾ പറയുന്നത് രമണ മഹർഷി പറയുന്ന മറുപടി, അഹംവൃത്തി അഹങ്കാരം നമ്മളിൽ നിന്ന് പോകണം. അഹങ്കാരം പോയെങ്കിൽ മാത്രമേ, ഒരു ദോഷവും ഇല്ല അവിടെ, അഹങ്കാരം പോയെങ്കിൽ മാത്രമേ എല്ലാ ദോഷങ്ങളും ക്ഷയിക്കുകയുള്ളൂ. നമ്മൾ അഹങ്കാരമാണ് നമ്മളിൽ എപ്പോഴും രൂഢമൂലമായിരിക്കുന്നത്. വിഷ്ണു ഭഗവാൻ്റെ അരികത്ത് നിന്നിരുന്നവർക്ക് പോലും അഹങ്കാരം കൊണ്ട് ദുഷ്കൃത ജന്മം ലഭിച്ചു എന്ന് മൂന്ന് ജന്മങ്ങൾ അവർക്കെടുക്കേണ്ടി വന്നു. ആ മൂന്ന് ജന്മത്തിലും അവരാരായി? ഭഗവത് വിദ്വേഷികളായി മാറി. മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾ ഓരോരുത്തരും
ഭഗവാനിൽ നിന്ന് അകന്ന് കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തിരിക്കണം, എന്ത് മനസ്സിലാക്കണം? കഴിഞ്ഞ ജന്മത്ത് നമ്മൾ ചെയ്ത സുഹൃത കർമ്മങ്ങൾ അല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഭഗവാനിൽ നിന്ന് അകന്ന് നമ്മൾ കഴിയുന്നത്. ശിശുപാലന് മോക്ഷം കിട്ടിയതും ഭഗവാൻ്റെ അരികിൽ ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞത് കൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യം നമ്മൾ ആരും വിസ്മരിക്കരുതെന്നുള്ള കാര്യം ഭാഗവത ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അതുകൊണ്ടാണ് വൈരം കൊണ്ട് ശിശുപാലൻ ഭഗവത് പാദം പൂകിയത് എന്നുള്ള കാര്യവും പറയുന്നു. ഇനി അടുത്ത ചോദ്യം ചോദിക്കുകയാണ് യുധിഷ്ഠിരൻ നാരദനോട് ചോദിക്കുക, അല്ലയോ നാരദ ഋഷേ, ഈ ഹിരണ്യകശിപുവിൻ്റെ മകനാണല്ലോ പ്രഹ്ലാദൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിൻ്റെ മകനാകുമ്പോൾ അച്ഛന് മകനോട് വാത്സല്യം സ്നേഹവും അല്ലേ ഉണ്ടാകേണ്ടത്? അങ്ങനെയല്ലേ ലോകത്ത് കണ്ടുവരുന്നത്? അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഹിരണ്യകശിപു മകനെ വധിച്ചു? അല്ലെ, ഹിരണ്യകശിപു കാരണം, ഹിരണ്യകശിപുവിന് മകനോടുള്ള വിദ്വേഷം കാരണം നരഹരി ഹിരണ്യകശിപുവിനെ വധിച്ചു എന്ന് ഭഗവാൻ പറയുന്നത് അത് ശരിയാണോ നാരദ ഋഷി എന്ന് ചോദിച്ചു. അതൊന്ന് വിശദീകരിച്ച് പറയുക. അതായത് ചോദ്യം ഇങ്ങനെയാണ്, പ്രഹ്ലാദൻ്റെ പിതാവാണ് ഹിരണ്യകശിപു. അപ്പോൾ ഹിരണ്യകശിപു മകനോടെങ്ങനെയാണ് വൈര്യം വന്നത്? മകനെ സ്നേഹിക്കുന്നതിന് പകരം കൊച്ചുകുട്ടിയോട് ഇത്രയധികം വൈര്യം വരാൻ കാരണമെന്താണ്? നരഹരിമൂർത്തി എങ്ങനെയാണ് അവതരിക്കുന്നതും ഹിരണ്യകശിപുവിനെ വധിക്കുന്നു എന്നുള്ള സംശയം ചോദിച്ചു. നമ്മുടെ ഉള്ളിലും ഉണ്ടാകാം, മാതാപിതാക്കൾ തമ്മിലിങ്ങനെ വൈര്യം പാടുണ്ടോ, അല്ലെങ്കിൽ അച്ഛനും മകനോട് വൈര്യം പാടുണ്ടോ, അമ്മയ്ക്ക് മകനോട് വൈര്യം പാടുണ്ടോ, മക്കൾക്ക് അച്ഛനമ്മമാരോട് വൈര്യം പാടുണ്ടോ, ഇതൊക്കെ പിന്നെ മനുഷ്യന് യോജിച്ച ഗുണങ്ങളാണോ? ഇന്ദ്രിയ സുഖങ്ങൾ എല്ലാവർക്കും ഉണ്ട്, മനുഷ്യനുണ്ട്, മൃഗങ്ങൾക്കും ഉണ്ട്. ഇന്ദ്രിയങ്ങൾ എല്ലാവർക്കും ഉണ്ട്, അതിൻ്റെ സുഖങ്ങളും അനു മനുഷ്യന് പക്ഷേ എന്താ, ഇന്ദ്രിയ സുഖങ്ങൾക്ക് ഉപരി ആത്മാനന്ദത്തെ അനുഭവിക്കുന്നതുകൊണ്ട് അവർക്കിങ്ങനെയുള്ള വിദ്വേഷം പാടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇനി വരുന്നുണ്ട്. എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക. ഭഗവത് അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുക. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.